ഹലോ, അസ്സലാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മമ്പിത ഷോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. നാല് മുട്ട എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ കാ കപ്പ്, കൊക്കോ പൗഡർ 1/2 ടീസ്പൂണ്, പഞ്ചസാര 1/2 കപ്പ് പൊടിക്കാത്തതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കോൺഫ്ലവറും മൈദയും കൂടെ 1 കപ്പ്, 2 ടീസ്പൂൺ കോൺഫ്ലവറാണ്. പിന്നെ ബട്ടർ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് മിൽക്കിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചതാണ്. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ വനില എസൻസും റെഡ് കളറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കണം. മൈദയും കോൺഫ്ലവറും കൂടെ ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്കിത് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ കളറൊക്കെ മാറി കിട്ടേണ്ടത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നാലേ നമുക്ക് കേക്ക് നല്ല പൊങ്ങി വരും. നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേക്ക് 1/2 സ്പൂണ് റെഡ് കളർ വെച്ച് കൊടുക്കാം. കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചത് വെച്ച് കൊടുക്കണം. പിന്നെ ബട്ടർ മിൽക്കും ചേർത്തെടുക്കണം. ഇനി ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്തെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ കുറേശ്ശെട്ട് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്കൊരു ഗ്രീസ് ചെയ്ത് വെച്ച കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അടിയിൽ ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെയാണ് കുക്കർ വെക്കുന്നത്. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 4 ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഒരു ലെയർ പൊടിച്ചെടുക്കാനാണ്.
ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ക്രീം ചീസ് ഇട്ട് കൊടുക്കണത് ഹോം മെയ്ഡ് ക്രീം ചീസാണ്. ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കണം. ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അടിയിൽ ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മേലെ ഒരു ലെയർ വെച്ച് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായി വെറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ക്രീം തേച്ച് കൊടുക്കാം. അങ്ങനെ 3 ലെയർ ചെയ്തെടുക്കണം. ഇത് ഫുള്ളായിട്ട് കോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളൊരു ലെയർ മാറ്റി വെച്ചതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം ഐസിംഗ് ബാഗിലാക്കിയിട്ട് ഒരു ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ അടിയിലൊരു ബോർഡർ കൊടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.